ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു. ആ ആദർശങ്ങളിലും തത്വങ്ങളിലും രാജ്യം കെട്ടിപ്പടുക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. കർണാടക മുഖ്യമന്ത്രി ബസ്വരാജ് ബൊമ്മയുടെ വാക്കുകളായിരുന്നു ഇത്. കോൺഗ്രസിനോടുള്ള മറുപടിയായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കർണാടകയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള പത്രപരസ്യത്തിൽ നിന്ന് നെഹ്റുവിനെയും ടിപ്പുവിനെയും ഒഴിവാക്കിയ സംഭവം ഉണ്ടായത്. കർണാടക സർക്കാരിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ടിപ്പു ജയന്തി വരെ ആഘോഷിച്ചിരുന്നിടത്താണ് ബിജെപി അധികാരത്തിൽ വന്നപ്പോൾ ഇതെല്ലാം എടുത്തു കളയുകയും ഇപ്പോൾ ടിപ്പുവിനെ ഒഴിവാക്കിയുള്ള പത്രപരസ്യം പുറത്തിറക്കുകയും ചെയ്തത്. പിന്നാലെ കോൺഗ്രസ് ബസ്വരാജ് ബൊമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ താൻ ആർഎസ്എസിന്റെ അടിമയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ മറുപടി നൽകിയാണ് കർണാടക മുഖ്യമന്ത്രി ബസ്വരാജ് ബൊമ്മയെ രംഗത്തെത്തിയത്. ആർഎസ്എസ് എന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് ബസ്വരാജ് ബൊമ്മയുടെ മറുപടി. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ബൊമ്മെ ഒരു ആർഎസ്എസ് അടിമയാണെന്ന പരാമർശം നടത്തിയത്. ബിജെപി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ബസ്വരാജ് ബൊമ്മെ ഇതിന് മറുപടി നൽകിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ. ഒരാൾ പറഞ്ഞു ബൊമ്മെ ഒരു ആർഎസ്എസ് അടിമയാണെന്ന്. ആർഎസ്എസിന്റെ ആദർശങ്ങളും തത്വങ്ങൾക്കും സ്നേഹത്തിനും മുമ്പിൽ ഞാൻ തലകുനിക്കുന്നുവെന്ന് എനിക്ക് അവരോട് പറയണം. ആ ആദർശങ്ങളിലും തത്വങ്ങളിലും രാജ്യം കെട്ടിപ്പടുക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ബസ്വരാജ് ബൊമ്മെ പറഞ്ഞത്. അതേസമയം നെഹ്റുവിനെ താനും തന്റെ സർക്കാരും ബഹുമാനിക്കുന്നുണ്ടെന്നും 65 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് ബി ആർ അംബേദ്കറേയും ലാൽ ബഹദൂർ ശാസ്ത്രിയെയും പോലുള്ള ദേശീയ ബിംബങ്ങളെ അവഗണിക്കുകയാണെന്നും ബൊമ്മെ ചൂണ്ടിക്കാട്ടി. എല്ലാ പ്രധാനമന്ത്രിമാരും രാജ്യത്തെ നേതാക്കളും അവരുടേതായ രീതിയിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അവരെ ആരെയും ഞങ്ങൾ മറക്കുന്ന പ്രശ്നമില്ല. പ്രധാനമന്ത്രിമാരുടെ സംഭാവനകൾ ജനങ്ങൾക്ക് തുറന്നു കാണിക്കുവാൻ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.